ഗൈസ് ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. കൊറോണ സ്നേഷൻ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 23 ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേ ആണ്. സോ സൂര്യയുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത് വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. സോ ഇതിൽ കുറേയൊക്കെ നമ്മൾ അറിഞ്ഞായിരിക്കും. നമ്മളിന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്ന സൂര്യയുടെ 42 സിനിമയുടെ സംവിധായകൻ ആരെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ വേറെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ്, ബർത്ത്ഡേയോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള അപ്ഡേറ്റ്സും എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. നെറ്റ്ഫ്ലിക്സിന് വേണ്ടി 9 സംവിധായകർ ചേർന്ന് ചെയ്യുന്ന നവരസ എന്ന് പറയുന്ന ഒരു ആന്തോളജി. സോ അതിൽ സൂര്യയും ഒരു പാർട്ടായിട്ടുണ്ട്. ഗിറ്റാർ കമ്പി മേനൻ ഇൻഡർ എന്ന് പറയുന്ന ഒരു ഇതില് അത് വന്നിട്ട് ഗൗതം വാസുദേവ മേനനാണ് സംവിധാനം ചെയ്യുന്നത്. സോ അത് വന്നിട്ട് ഓഗസ്റ്റിൽ റിലീസ് ഉണ്ടാവും. സോ ആ ഒരു ആന്തോളജിയിൽ സൂര്യയും ഒരു പാർട്ടാണ്. ഗൗതം വാസുദേവ മേനോനാണ് അത് സംവിധാനം ചെയ്യുന്നത്. സോ അതിലെ ലിറിക്കൽ വീഡിയോ ഒക്കെ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അതിപ്പോ ഓഗസ്റ്റിലാണ് റിലീസ് ഉണ്ടെന്ന് ഇപ്പൊ അറിയിച്ചിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിന്റെ സൈഡിൽ നിന്ന്. അത് പോയിട്ട് ഇപ്പൊ അതാണ് സൂര്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആവാൻ പോകുന്നത്. സോ അതിനുശേഷം സൂര്യയുടെ റിലീസ് ആവാൻ പോകുന്ന സിനിമയെന്ന് നോക്കുകയാണെങ്കിൽ സൂര്യ 39 ആണ്. ഇതിന്റെ പേര് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. ഞാനവേൽ TJ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് റിലീസ് ആവാൻ പോകുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്. ഇന്ന് വൈകിട്ട് 6 റിലീസ് ചെയ്യുന്നത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, സൂര്യയുടെ 40th സിനിമ. ഈ ഒരു 40th സിനിമ സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂര്യയുടെ ബർത്ത്ഡേ നാളെയാണ്. സോ അതിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 6 ഈ ഒരു പോസ്റ്റർ റിലീസ് ആവുമെന്ന് സൺ പിക്ചേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൂര്യയുടെ ഈ ഒരു 40th സിനിമയാണ് ഈ ഒരു പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ. 41 സിനിമ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വാടിവാസൻ എന്ന് പറയുന്ന സിനിമയാണ്. സോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സൂര്യ ഫാൻസ് വന്നിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിനിമ കൂടെയാണ്. സൂര്യ എപ്പോഴേ കാളയോട് മൽപ്പിടുത്തം അതുപോലത്തെ ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു സിനിമയാണ് 41 സിനിമ വാടിവാസൻ എന്ന് പറയുന്ന സിനിമ. സോ അതിന്റെ ടൈറ്റിൽ പോസ്റ്റർ പേര് നേരത്തെ തന്നെ റിലീസായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ഉണ്ടായിരുന്നു. ഇപ്പോ സൂര്യയുടെ 42 സിനിമ ഏതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമകൾക്കൊക്കെ ശേഷം സൂര്യ അഭിനയിക്കാൻ പോകുന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ അതിന്റെ ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ ഏകദേശം വന്നേക്കെയാണ്. സോ തമിഴിൽ ഒരുപാട് ക്ലോസ് സോഴ്സസ് മീഡിയസിൽ കൂടെ പറയാൻ സാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ ബാലയാണ് സൂര്യയുടെ 42 സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബാല ഇപ്പോ ഒരു നെറ്റ്ഫ്ലിക്സുമായിട്ട് ഒരു വെബ് സീരീസ് ചെയ്യേണ്ട ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. ബാല സംവിധാനം ചെയ്ത വർമ്മ എന്ന് പറയുന്ന സിനിമ, അതായത് തെലുങ്കിലെ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന സിനിമ ബാല തമിഴിൽ ചെയ്തിരുന്നു. പക്ഷേ അത് ഇവിടെ റിലീസ് ചെയ്യാൻ സാധിക്കാതെ വന്നു. അത് കാരണം വീണ്ടും ആ സിനിമ ആദിത്യ വർമ്മ എന്ന പേരിൽ വേറൊരു സംവിധായകൻ സംവിധാനം ചെയ്ത് റിലീസായിരുന്നു. സോ ഈ ഒരു വർമ്മ എന്ന് പറയുന്ന സിനിമ വേണ്ടത്ര രീതിയിൽ ഒരു തിയേറ്റർ റിലീസ് കിട്ടാത്ത കാരണം ആ ഒരു സംവിധായകന് നേരിടേണ്ടി വന്ന കുറെ പ്രശ്നങ്ങൾ കാരണം അത് നിന്നിട്ടൊക്കെ വീണ്ടും വരാൻ വേണ്ടിയിട്ട് ബാല ഏതെങ്കിലും ഒരു സ്റ്റാർ ലെവലിലേക്കുന്ന ഒരു ആക്ടർ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അതുപോലെ തന്നെ ബാല ഇതിനു മുമ്പേ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു നടന്മാരായ അഥർവ അതുപോലെ തന്നെ ആര്യ ഇവരോടൊക്കെ കഥ പറയുകയും അവരെ കൊണ്ട് സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ അവരൊക്കെ ഡേറ്റിന്റെ ഇഷ്യൂ കാരണമൊക്കെ അതെന്നൊക്കെ മാറുകയായിരുന്നു. ഫൈനലി ഇപ്പോ ഒഫീഷ്യലായിട്ടൊരു ന്യൂസ് വന്നിരുന്നു, ഒരു ഡബിൾ ഹീറോ റോളിലൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൽ ഉദയനിധി സ്റ്റാലിനും അതുപോലെ തന്നെ അരുൺനിധിയും അവര് ഡ്യുവൽ ഹീറോ റോളിൽ ഉള്ള ഒരു സിനിമ ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഇപ്പോ വന്നിരുന്നു. പക്ഷെ ഇപ്പോ ആ ഒരു ന്യൂസിന്റെ ഇടയിലാണ് ഇപ്പോ സൂര്യ 42 വന്നിട്ട് ബാല സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഇപ്പോ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയില്ല, ഈ ഒരു ഡ്യുവൽ ഹീറോ റോൾ അതായത് ഉദയനിധി സ്റ്റാലിനും അരുൺനിധിക്കും വേണ്ടി വെച്ചിരുന്ന ആ ഒരു സിനിമയാണോ ഇനി സൂര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡ്യുവൽ ഹീറോ മൂവി ആവുമ്പോ രണ്ടാമത് സൂര്യയ്ക്ക് ശേഷം വരുന്ന ആ ഒരു ഹീറോ ആരായിരിക്കും എന്നൊരു ചോദ്യം കൂടെയുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു സിനിമ എപ്പോ ഷൂട്ടിംഗ് ചെയ്യുമെന്നതിലും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് സൂര്യയുടെ 42 സിനിമയെന്ന് ഇപ്പൊ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. സോ സൂര്യയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നവരസയിലെ ആ ഒരു ഗിറ്റാർ കമ്പി മേലെ ആ ഒരു ഇതിലെ കുറെ പാട്ടുകൾ ലിറിക്കൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഫാൻസ് ഒക്കെ വളരെയധികം ഹാപ്പിയാണ്. സോ എന്തായാലും സൂര്യയുടെ ബർത്ത്ഡേ ആണ് നാളെ. എന്തായാലും ഇന്ന് വൈകിട്ട് 6 തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ 40th സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസാകുന്നതാണ്. സോ അതിനുശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ഒരു റിവ്യൂ ചെയ്യാന്നാണ് ഈ ഒരു ചാനലില്. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ചാനലില്. ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവും. എന്തായാലും സൂര്യ ഫാൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 42 സിനിമ ബാല സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സിനിമ
ആര് സംവിധാനം ചെയ്യണമെന്ന് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് വീഡിയോ കേട്ടോ. അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.